ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പെഡൽ ബോട്ട് ഉണ്ടാക്കി നോക്കിയാലോ? കൂട്ടുകാരെല്ലാം റെഡിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പെഡൽ ബോട്ട് നിർമ്മിക്കാം. അതിനാവശ്യമായ വസ്തുക്കൾ ഇതെല്ലാമാണ്. ഇനി പെഡൽ ബോട്ട് എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം ഇത്തരത്തിലുള്ള 4 ഐസ്ക്രീം സ്റ്റിക്സ് എടുക്കുക. അത് മാറ്റിവെച്ച ശേഷം വീണ്ടും 2 സ്റ്റിക്സ് എടുക്കുക. 2 സ്റ്റിക്കുകളുടെയും കാൽഭാഗം മാർക്ക് ചെയ്ത് അത് നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത പോർഷൻസ് മാറ്റിവെച്ച ശേഷം വീണ്ടും 2 സ്റ്റിക്കുകൾ എടുക്കുക. അവ രണ്ടും ഏകദേശം പകുതിയോടടുപ്പിച്ച് കട്ട് ചെയ്ത് മാറ്റിവെക്കുക. ഇനി മാറ്റിവെച്ച 4 സ്റ്റിക്കിൽ 2 സ്റ്റിക്കുകൾ ഈ വിധം വെച്ച് കട്ട് ചെയ്ത് വെച്ച ചെറിയ പോർഷൻസ് ഈ വിധം അറേഞ്ച് ചെയ്യുക. ഇതിന് മുകൾവശത്തായി കട്ട് ചെയ്ത വലിയ പീസുകൾ വെക്കുക. ഉൾവശം ഏകദേശം 4.5 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി കുറുകെ ഫിക്സ് ചെയ്യാനുള്ള പോർഷൻസ് അളന്ന് നോക്കി കട്ട് ചെയ്യാം. നമുക്ക് കുറുകെ വെക്കാൻ 5 പീസ് ആവശ്യമാണ്. അവ ഈ വിധം അറേഞ്ച് ചെയ്ത് ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഞാൻ ഫിക്സ് ചെയ്യാനായി ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഗ്ലൂവും യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ വിധം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത്തരത്തിൽ 2 ചെറിയ പീസുകൾ ഇരുവശങ്ങളിലുമായി ഫിക്സ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് ഉള്ള 2 സ്റ്റിക്കും ഈ വിധം ഇതിനു മുകളിലായി ഫിക്സ് ചെയ്യുക. ഇനി നമുക്ക് പെഡൽ നിർമ്മിക്കാം. പെഡൽ ലീഫ് ഇതിനുള്ളിൽ ഇരുവശങ്ങളിലും മുട്ടില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പെഡൽ നിർമ്മിക്കാൻ ഈ വിധം 2 പീസ് എടുത്ത് അവയുടെ സെന്റർ പോർഷൻ മാർക്ക് ചെയ്ത് മധ്യഭാഗം വരത്തക്ക വിധം ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇരുവശങ്ങളും കർവ് ചെയ്തെടുക്കുക. വരച്ച പോർഷൻസ് നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. ഈ വിധമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇതിനെ ഇത്തരത്തിൽ ക്രോസായി ലോക്ക് ചെയ്ത് പെഡൽ നിർമ്മിക്കാം. ഇനി ഈ പെഡൽ നമുക്ക് ബോട്ടിൽ ഫിക്സ് ചെയ്യാം. അതിനു മുന്നേ ഈ ബോട്ടിന്റെ മുൻവശം അല്പം ഷേപ്പ് ആക്കിയെടുക്കുക. മാത്രവുമല്ല, എക്സസ് പോർഷൻസ് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. ഇനി അല്പം ലെങ്ത് ഉള്ള ഒരു റബ്ബർ ബാൻഡ് എടുത്ത് അതിൽ പെഡൽ ഫിക്സ് ചെയ്യാം.
അതിനായി ആദ്യം റബ്ബർ ബാൻഡ് ഇരുവശങ്ങളിലൂടെയും കടത്തി ബാക്ക് പോർഷന്റെ സെന്റർ കട്ടിങ്ങിലായി കോർത്തു വയ്ക്കാം. ഇനി ബാൻഡിനുള്ളിൽ പെഡൽ ഈ വിധം കടത്തി ഫിക്സ് ചെയ്യാം. ഇനി റബ്ബർ ബാൻഡിനുള്ളിൽ പെഡൽ ഈ വിധം കടത്തി നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പെഡൽ ബോർഡ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിധം പിന്നിലേക്ക് പല ആവർത്തി ട്വിസ്റ്റ് ചെയ്ത് ബോട്ടിനെ നമുക്ക് വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? അപ്പോ ഈ പെഡൽ ബോർഡ് ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കാൻ നിങ്ങൾ മറക്കില്ലല്ലോ. എത്രയും വേഗം പെഡൽ ബോർഡ് നിർമ്മിച്ച് അതിന്റെ വീഡിയോസും ഫോട്ടോസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക. ഇനി മനോഹരമായിട്ടുള്ള മറ്റൊരു ക്രാഫ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.